Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillahi walhamdulillah. Wa salatu wa salamu ala ashrafi rasulillah. Wa ala alihi wa ashabihi al-faizin biridhullah. Pray patavare. Innu ningalukku parijayappeduthi tharunnathu Allahuvinte അസ്മായകളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറെ മഹത്വമുള്ളതുമായ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ഇസ്മിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം അള്ളാഹുവിൻ്റെ അസ്മായുൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഫലമുള്ള ഒരു ഇസ്മാണ് ലത്തീഫ് എന്നുള്ള ഇസ്മ. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ലത്തീഫ് എന്നുള്ള ഇസ്മുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. സൂറത്ത് ഷൂറയിലെ 19-ാമത്തെ ആയത്ത്, അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി യർസുഖു മയ്യശാഉ വഹുവൽ ഖവിയുൽ അസീസ്. ഈ ആയത്ത് നമുക്ക് പരിചയമുള്ള നാം ചൊല്ലുന്ന പതിവാക്കുന്ന ഒരു ആയത്താണ്. ഈ ആയത്ത് ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹുവിന്റെ മഹാന്മാരായ ആരിഫീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ആയത്ത് ഫീ കുല്ലി യൗമിൻ തിസ്അ മറാത്തിൻ, എല്ലാ ദിവസവും 9 പ്രാവശ്യം 9 തവണ ഈ ആയത്ത് ആരെങ്കിലും ചൊല്ലിയാൽ ലത്തഫല്ലാഹു ബിഹി ഫീ ഉമൂരിഹി, അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായമുണ്ടാകും, ദയ ഉണ്ടാകും, കാരുണ്യമുണ്ടാകും. അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു വിജയിപ്പിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. മാത്രമല്ല വസീഖ ലഹു റിസ്ഖൽ ഹസൻ, അവനിക്ക് അള്ളാഹു നൽകുന്ന റിസ്ഖ് ഏറ്റവും നല്ല റിസ്ഖാണ് അവനിക്ക് നൽകുന്നത്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ജീവിക്കാൻ ആവശ്യമായ അവന്റെ ജീവിത കാര്യങ്ങൾ, മഈശത്ത്, അവന്റെ വീട്, അവന്റെ പാർപ്പിടം, അവന്റെ വസ്ത്രം, അവന്റെ സമ്പാദ്യങ്ങൾ, അവന്റെ കൃഷി, കച്ചവടം, എല്ലാത്തിലും അള്ളാഹു നല്ല റിസ്ഖാണ് അവനിക്ക് അള്ളാഹു നൽകുന്നത്. ഈ ആയത്ത് എല്ലാ ദിവസവും 9 പ്രാവശ്യം ചൊല്ലിയാൽ, ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നു. വഫി കിതാബി ഹയാത്തുൽ ഹയവാൻ, ഹയാത്തുൽ ഹയവാൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം. വമിൻ ഫവാഇദിഹി, ലത്തീഫ് എന്നുള്ള ഇസ്മിന്റെ നേട്ടങ്ങൾ, ഫായിദകൾ പറഞ്ഞ സ്ഥലത്ത് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. ലജൽബിൽ ഖൈരി വർറിസ്ഖി വൽബർകത്തി, ഖൈറുണ്ടാകാൻ, റിസ്ഖുണ്ടാകാൻ, ബർക്കത്തുണ്ടാകാൻ, ജീവിതത്തിൽ ഖൈറും ബർക്കത്തും സന്തോഷവും ഉണ്ടാകാൻ. തഖൂലുഹു അഖബ കുല്ലി സ്വലാത്തിൻ യാ ലത്തീഫ് യാ അല്ലാഹ് 129 മറ, എല്ലാ നിസ്കാരങ്ങൾക്കും ഉടനെ 129 തവണ ചൊല്ലിയാൽ അള്ളാഹു അവന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കും. അവന്റെ ജീവിതത്തിൽ, അവന്റെ ജോലിയിൽ, ഏർപ്പാടിൽ, കച്ചവടങ്ങളിൽ, വീട്ടിൽ, ഭാര്യമക്കളിൽ, എല്ലാത്തിലും ബർക്കത്ത് നൽകും, സന്തോഷം നൽകും. റിസ്ഖ് അള്ളാഹു അവന് വിചാരിക്കാതെ, ആഗ്രഹിക്കാതെ റൂട്ടിലൂടെ അള്ളാഹു അവനിക്ക് നൽകും. എന്നിട്ട് സുമ്മ തഖൂലു, എന്നിട്ട് അവൻ പറയണം, അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മയ്യശാഉ വഹുവൽ ഖവിയുൽ അസീസ് എന്നുള്ള ഈ ആയത്ത് ഓതണം. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ലത്തീഫ് എന്നുള്ള ഇസ്മിനിക്കുണ്ട്. ലത്തീഫ് എന്നുള്ള ഇസ്മിന്റെ അർത്ഥം ദയ, കരുണ, കാരുണ്യം എന്നൊക്കെ നമുക്ക് അതിന്റെ അർത്ഥം നമുക്ക് അർത്ഥം വെക്കാം. അങ്ങനെ വലിയ മഹത്വമുള്ള ഒരു ഇസ്മാണ് ലത്തീഫ് എന്നുള്ള ഇസ്മ. മഹാനായ സുഹൈലി ഇമാം നമ്മെ പഠിപ്പിക്കുന്നു. വഖാല സുഹൈലി റഹിമഹുല്ലാഹു തആല ലമ്മ أن جاء البشير إلى يعقوب إلى يعقوب عليه السلام മഹാന യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആൾ വന്നു.
ഇബ്നുഹു യഹൂദ, അത് തന്റെ മകനായ യഹൂദ തന്നെയാണ് യഅ്ഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് വന്നത്. എന്താ വന്നത്? ബി ഖമീസിൻ യൂസുഫ്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖമീസുമായിട്ടാ വന്നത്. നമുക്കറിയാം, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഒരു സെക്കൻഡ് പോലും വിട്ടുപിരിഞ്ഞ് താമസിക്കാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് മഹാനായ യഅ്ഖൂബ് നബി അലൈഹി ഇസ്ലാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വേർപാടിൽ വലിയ ദുഃഖം അനുഭവിച്ച, വലിയ വിഷമം അനുഭവിച്ച ഒരു പ്രവാചകനാണ്, ഒരു ഉപ്പയാണ് മഹാനായ യഅ്ഖൂബ് നബി അലൈഹി ഇസ്ലാം. അങ്ങനെ അവസാനം ചുരുക്കി പറഞ്ഞാൽ ചരിത്രം വളരെ വിശാലമാണ്. യഅ്ഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കണ്ണിന്റെ കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ചിന്തിച്ച് ഓർത്ത് കരഞ്ഞു. അനവസാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസ്രിൽ വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക്, മിസ്രിന്റെ അധികാരം എത്തിയപ്പോൾ മക്കള് അവിടത്തേക്ക് ഭക്ഷണത്തിന് പോയ ചരിത്രങ്ങളും സംഭവങ്ങളും വിശാലമാണ്. നാം പഠിച്ചവരാണ്, കേട്ടവരാണ്. അനവസാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ സഹോദരൻ യഹൂദ എന്നുള്ള സഹോദരന്റെ കയ്യിൽ മഹാനായ യഅ്ഖൂബ് നബി അലൈഹി ഇസ്ലാമിലേക്ക് താൻ ധരിച്ച, യൂസുഫ് നബി അലൈഹി ഇസ്ലാം ധരിച്ചിരുന്ന ആ ഷർഫാക്കപ്പെട്ട ഖമീസ് ഊരി കൊടുത്തു. അങ്ങനെ ഫർത്തദ ബസീറ വഅൽഖഹു അലാ വജ്ഹി ഫർത്തദ ബസീറ, യഅ്ഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മുഖത്തേക്ക്, കണ്ണിലേക്ക് ആ ഷർഫാക്കപ്പെട്ട ഖമീസ് ഇട്ടപ്പോൾ ഫർത്തദ ബസീറ, കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. യഅ്ഖൂബ് നബി അലൈഹി ഇസ്ലാം മുമ്പത്തെ പോലെ നല്ല കാഴ്ച ഉള്ള കാഴ്ച തിരിച്ചു കിട്ടി. അല്ലമഹു യഅ്ഖൂബ് ഫിൽ ബിഷാറത്ത് കലിമാത്തുൻ, ആ സമയത്ത് ആ സന്തോഷം കൊണ്ട് യഅ്ഖൂബ് നബി അലൈഹി ഇസ്ലാം ചില കലിമത്തുകൾ അവിടെ പറഞ്ഞു. കാന യുർവീഹ അന്നബീഹി, തന്റെ ഉപ്പയും അൻ ജദ്ദിഹി, തന്റെ ഉപ്പാപ്പമാരും ചൊല്ലിയ പ്രത്യേകമായ മഹത്തായ കലിമത്തുകളാണ്. കാനു يدعون بها في الشدائد عند كل نازلة وفي كل كرب, എത്ര വലിയ വിഷമം ഉണ്ടാകുമ്പോഴും പ്രയാസം ഉണ്ടാകുമ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ബലാ മുസീബത്തുകൾ ഉണ്ടാകുമ്പോഴും എല്ലാ വിഷമഘട്ടങ്ങളിലും മഹാനായ യഅ്ഖൂബ് നബി അലൈഹി ഇസ്ലാം, യഅ്ഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉപ്പയും അവിടുത്തെ ഉപ്പാപ്പന്മാരൊക്കെയും ചൊല്ലിരുന്ന ദിക്ർ, യാ ലത്തീഫൻ ഫൗക കുല്ല ലത്തീഫിൻ ഉൽതുഫ് ബി ഫീ ഉമൂരി കുല്ലഹ കമാ തുഹിബ്ബു വർദിനി ഫീ ദുനിയാഹു വആഖിറത്തി. ഈ ദുആയായിരുന്നു, ഈ ദിക്റായിരുന്നു മഹാനായ യഅ്ഖൂബ് നബി അലൈഹി സ്വലാമും അവിടുത്തെ സന്താന പരമ്പരകളും അവിടുത്തെ ഉപ്പയും ഉപ്പാപ്പന്മാരൊക്കെയും ചൊല്ലിയിരുന്ന ഈ ദിക്ർ. ഇവിടെയും ലത്തീഫ് എന്നുള്ള ഈ ഇസ്മ ഒരുപാട് തവണ ആവർത്തിച്ച് പറയുന്നു. യാ ലത്തീഫൻ ലത്തീഫൻ ഉൽതുഫ് കമാ തുഹിബ്ബു വഅർദിനി ഫീ ദുനിയാഹു വആഖിറത്തി. അപ്പൊ ഇങ്ങനെ ലത്തീഫുമായി ബന്ധപ്പെട്ട ഒരുപാട് ദിക്റുകളും ദുആകളും നമുക്ക് മഹാന്മാര് അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്പിയാക്കൾ ചൊല്ലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ലത്തീഫ് എന്നുള്ള ഇസ്മ. അത് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടന്നാൽ, നമ്മുടെ ജീവിതത്തിൽ നാം അത് പ്രാവർത്തികമാക്കിയാൽ, പതിവാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതം എളുപ്പമാകും. നാം ഇപ്പോൾ വലിയ പ്രയാസത്തിലാണുള്ളത്. കയ്യിൽ പണമില്ല, ജോലിയില്ല, കച്ചവടം നടക്കുന്നില്ല, ബിസിനസ്സുകളെല്ലാം തകർന്ന നിലയിലാണ്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്തൊക്കെയും നമുക്ക്, ഈ സമയത്ത് നിന്നല്ല എല്ലാ സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റാണ് യാ ലത്തീഫ് യാ അല്ലാഹ്. അങ്ങനെ നമുക്ക് ചെല്ലാം. അങ്ങനെ ചെല്ലുമ്പോൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം 129 പ്രാവശ്യം ചെല്ലണം. അതേപോലെ തന്നെ അല്ലാഹു ലത്തീഫും ബി ഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയുൽ അസീസ് എന്ന ഈ ആയത്ത് പറയുമ്പോൾ എല്ലാ ദിവസവും 9 പ്രാവശ്യം പറയണം. ഇങ്ങനെ പല നിലക്കും ഈ ലത്തീഫുമായി ബന്ധപ്പെട്ട ഇസ്മുകളും അതുമായി ബന്ധപ്പെട്ട ദിക്റുകളും ദുആകളും ഒരുപാട് മഹാന്മാര് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അവിടെ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലത്തീഫ് എന്നുള്ള ഇസ്മ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരും. അത് നാം പതിവാക്കിയാൽ, അത് നമ്മുടെ ജീവിതത്തിൽ നാം ചൊല്ലിയാൽ എല്ലാ കാര്യങ്ങളും നാം വിചാരിക്കുന്നതിനേക്കാളും അല്ലാഹു എളുപ്പത്തിൽ നമുക്ക് സാധിപ്പിച്ചു തരും. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ആമീന ബിറഹ്മതിക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും.